നമസ്കാരം. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം ബ്രിട്നി ഗ്രിനർ 7 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു റഷ്യൻ കോടതി. മയക്കുമരുന്ന് കടത്തിയെന്ന കേസിലാണ് കോടതി നടപടി. റഷ്യൻ കോടതി വിധി അംഗീകരിക്കാനാകില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. ദിവസങ്ങളായി അമേരിക്കൻ ഭരണകൂടം നടത്തിക്കൊണ്ടുവന്ന സന്ധി സംഭാഷണങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് 2 വട്ടം ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയായ ബ്രിട്നി ഗ്രിനർ ജയിലിലേക്ക് പോകാൻ നിർബന്ധിതമായത്. 1 മില്യൺ റൂബിൾ പിഴയും ചുമത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുവെന്നായിരുന്നു റഷ്യൻ പോലീസ് വിലങ്ങുകളണിയിച്ച് ജയിലിലേക്ക് മാറ്റവേ ഗ്രിനറുടെ പ്രതികരണം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ റഷ്യയിൽ കളിക്കാനെത്തിയപ്പോഴാണ് മോസ്കോയിലെ ഷെർവിമെത്യോ വിമാനത്താവളത്തിൽ വെച്ച് ഗ്രിനർ അറസ്റ്റിലായത്. ക്യാനബിസ് അടങ്ങുന്ന ഇലക്ട്രോണിക് സിഗരറ്റ് ഉപയോഗിച്ചു എന്നായിരുന്നു ഗ്രിനറുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റം. തെറ്റ് ഗ്രിനർ സമ്മതിക്കുകയും അബദ്ധവശാൽ ബാഗേജിൽ പെട്ടതാണെന്നും വിശദീകരിക്കുകയും ചെയ്തിരുന്നു. യുക്രൈൻ റഷ്യ പ്രതിസന്ധിക്കിടയിൽ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളുമായ തർക്കം തുടരുന്നതിനിടയിലായിരുന്നു റഷ്യൻ പോലീസിൻ്റെ ഈ നടപടി. തടവുകാരെ പരസ്പരം കൈമാറാമെന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കറിൻ്റെ സന്ധി ഉടമ്പടി നിർദ്ദേശവും റഷ്യ നേരത്തെ തള്ളിയിരുന്നു. ബ്രിട്നി ഗ്രിനർ ജയിലിലടയ്ക്കപ്പെട്ടതിന് പിന്നാലെ മോചനത്തിനായി ശ്രമം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. റഷ്യൻ നടപടി അംഗീകരിക്കാനാകാത്തതാണെന്നും ബൈഡൻ പ്രതികരിച്ചു. യുക്രൈൻ റഷ്യ പ്രതിസന്ധിക്കിടയിൽ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളുമായി തർക്കം തുടരുന്നതിനിടയിലായിരുന്നു റഷ്യൻ പോലീസിൻ്റെ നടപടി. തടവുകാരെ പരസ്പരം കൈമാറണമെന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ്റെ സന്ധി ഉടമ്പടി നിർദ്ദേശവും റഷ്യ നേരത്തെ തള്ളിയിരുന്നു. അമേരിക്കയുടെ കൂടുതലും സ്പോർട്സ് താരങ്ങൾ മയക്കുമരുന്നിന് അടിമകളാണെന്ന് റഷ്യ അവകാശപ്പെടുന്നു. കൂടുതൽ സ്പോർട്സ് വാർത്തകൾ ഉണ്ടാകും വരെ വീണ്ടും കാണാം. നന്ദി.